നാളെ അതായത് ഫെബ്രുവരി 4 ആരാധകർ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന മോഹൻലാൽ ചിത്രം ആറാട്ടിന്റെ ട്രെയിലർ റിലീസാവുകയാണ്. വൈകിട്ട് 5 മണിക്ക് സോഷ്യൽ മീഡിയ വഴിയാണ് റിലീസ്. കോവിഡ് പ്രതിസന്ധിയിലും ഒന്നിനു പിറകെ ഒന്നായി മോഹൻലാൽ ചിത്രങ്ങൾ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തുകയാണ്. ഇപ്പോൾ തിയേറ്ററിലായാലും OTTയിലായാലും മോഹൻലാൽ കഴിഞ്ഞേ ആരുമുള്ളൂ. നെയ്യാറ്റിൻകര ഗോപന്റെ ആറാട്ട് എന്ന ചലച്ചിത്രം തിയേറ്ററുകളിൽ ആഘോഷപൂർവ്വം പ്രദർശിപ്പിക്കാൻ ലക്ഷ്യമിട്ട് ചെയ്ത സിനിമയാണ്. കോവിഡ് പ്രതിസന്ധി ഒടുങ്ങുമ്പോൾ സിനിമ തിയേറ്ററുകളെ പ്രകമ്പനം കൊള്ളിക്കും എന്നുറപ്പ്. പ്രേക്ഷകർ ആവേശപൂർവ്വം കാത്തിരിക്കുന്ന അടുത്ത തിയേറ്റർ റിലീസും മലയാളത്തിൽ ആറാട്ട് തന്നെ. കൃത്യമായ ഇടവേളകളിൽ കോവിഡിനെ അതിജീവിച്ച് ഉചിതമായ പ്ലാറ്റ്ഫോമുകളിലേക്ക് മോഹൻലാൽ ചിത്രങ്ങൾ നിരന്തരമായി എത്തുകയാണ്. ഇത് ആരാധകർക്കിടയിലും വലിയ ആവേശം സൃഷ്ടിച്ചിട്ടുണ്ട്. മരക്കാർ അറബിക്കടലിന്റെ സിംഹം തിയേറ്റർ റിലീസിനെത്തിയപ്പോൾ OTT റിലീസായി മോഹൻലാൽ പൃഥ്വിരാജ് ടീമിന്റെ ബ്രോഡാഡിയും എത്തി. ബ്രോഡാഡി മികച്ച പ്രേക്ഷക അഭിപ്രായവും പ്രദർശിപ്പിച്ചു വരുന്ന ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൽ വലിയ പ്രേക്ഷക പങ്കാളിത്തവും സൃഷ്ടിച്ചു. ആറാട്ട് തിയേറ്റർ റിലീസാണ് ലക്ഷ്യമിടുന്നത്. മാസ് ആക്ഷൻ മൂവി എന്ന ലേബൽ വീണ് കഴിഞ്ഞ ഈ സിനിമ ഫെസ്റ്റിവൽ മൂഡിൽ തിയേറ്ററുകളിലേക്ക് ജനപ്രവാഹത്തെ സൃഷ്ടിക്കും എന്ന് ഉറപ്പ്. അതിനുശേഷം പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തുന്ന മോഹൻലാൽ സിനിമ ജീതു ജോസഫിന്റെ 12th Man ഷാജി കൈലാസിന്റെ യെലോണും വൈശാഖിന്റെ മോൺസ്റ്ററുമാണ്. ഈ 3 ചിത്രങ്ങളും OTT പ്ലാറ്റ്ഫോമിന് വേണ്ടിയാണ് നിർമ്മിച്ചത് എന്ന് ചിത്രങ്ങളുടെ നിർമ്മാതാവായ ആശീർവാദ് സിനിമാസ് തന്നെ വെളിപ്പെടുത്തി കഴിഞ്ഞു. ഈ ചിത്രങ്ങൾ കൃത്യമായ ഇടവേളകളിൽ പ്രദർശനത്തിനെത്തുന്നതിനിടയിൽ മോഹൻലാൽ തന്റെ ആദ്യ സിനിമാ സംരംഭമായ ബാറോസ് ചെയ്തു കഴിഞ്ഞിരിക്കും. 3D ചിത്രമായി മനോഹരമായ അനിമേഷൻ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ സംഗീതാത്മകമായി ഇറങ്ങുന്ന ബാറോസ് തീർച്ചയായും തിയേറ്ററുകളെ തന്നെയാണ് ലക്ഷ്യമിടുന്നത്. വേൾഡ് വൈഡായി വിവിധ ഭാഷകളിൽ ഒരേ സമയം ചിത്രം റിലീസ് ചെയ്യാനും ഉദ്ദേശിക്കുന്നു. ഈ സിനിമയുടെ വർക്കുകൾ പൂർത്തിയാകുന്നതിന് പിന്നാലെ മോഹൻലാൽ ലൂസിഫർ സീക്വലായ എംപുരാനിൽ അഭിനയിക്കുന്നു. ഉർവശി ശാപം ഉപകാരം എന്ന പോലെ കോവിഡ് പ്രതിസന്ധിയിലും അതിനെ അതിജീവിച്ച് വിവിധ OTT പ്ലാറ്റ്ഫോമുകളിലേക്കും തിയേറ്ററുകളിലേക്കുമായി സിനിമകൾ ചെയ്ത് റിലീസിന് മുമ്പേ തന്നെ ലാഭം നേടി സുരക്ഷിതമായ ബിസിനസ് ചെയ്ത് മാതൃകയാവുകയാണ് ആശീർവാദ് സിനിമാസും മോഹൻലാലും. കോവിഡ് പ്രതിസന്ധി കാലത്തും ഇത്രയേറെ ചിത്രങ്ങൾ അഭിനയിക്കുകയും അതൊക്കെ തുടർച്ചയായി പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കുകയും ചെയ്യുന്ന മറ്റൊരു നടനും ഇന്ത്യൻ സിനിമയിലില്ല എന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ചുരുക്കത്തിൽ ഈ വർഷം നിലവിലുള്ള റിപ്പോർട്ട് അനുസരിച്ച് OTT പ്ലാറ്റ്ഫോമുകളിൽ മാത്രമായി 250 കോടിയോളം രൂപയുടെ ബിസിനസ് മോഹൻലാൽ ചിത്രങ്ങൾ സ്വന്തമാക്കും എന്നാണ് റിപ്പോർട്ട്. ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്കും പ്രതികരിക്കാം. നിങ്ങളുടെ കമന്റുകൾ ഈ വീഡിയോയ്ക്ക് താഴെ രേഖപ്പെടുത്തൂ.